സ്നേഹത്തിനും ഏറ്റം യോഗ്യനവൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ ആളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതനാ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനവൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുപുകരിയായി നിന്നെ സ്നേഹിച്ചിടും നിതന മനമുടയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ എന്റെ സൃഷ്ടാവ രക്ഷദാതനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാണ് മുഴുമനമുടയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനവൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുപുകരിയായി നിന്നെ സ്നേഹിച്ചിടും നിതന
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനുമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ അവനെ പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. വിശുദ്ധാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നാം പരിശുദ്ധമാപ്പെടണമേ. എൻ്റെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾ കരയണമേ. കാരൂടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഭീഷണിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. നിന്റെ വീട്ടിലെ ഫലമായ കർത്താവ് വിശ്വസിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധുള്ള ഭർത്താവറിയമേ ബ്രാൻഡി അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം ബ്രാഡ് വീക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പതിനൊന്നാം സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ. ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധനയേണ്ടിയവയുമാകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുള്ളത്. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേ കോർക്കുന്നു. ജാതിലവാശ അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തൻ്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസ്തുതമാക്കിയിരിക്കുന്നു. അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. അവ ആ വിശ്വസ്തയോട് നേരോടും കൂടി അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തൻ്റെ ജനത്തിനെ വീണ്ടെടുപ്പയച്ച് തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാവുന്നു. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ദൈവമേ സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. ബറക്കുമോ ദൈവനുമ്പുരാൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിയന്യ തിരുമേനി വന്യ വൈദിക സഹോദരങ്ങളെ, ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തകരെ, കേൾവിയുടെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കാതോർക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ തിരുനാമത്തിൽ സ്നേഹ വന്ദനം. വളരെ കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവവചനത്തിൻ്റെ ധന്യത പകർന്ന് ഏറെ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം കാതോർക്കുന്ന ഒരന്തരീക്ഷത്തിൽ വളരെ ലളിതമായ രീതിയിൽ ജീവമെന്ന പ്രോഗ്രാം യഥേഷ്ടം തുടരുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രതിസന്ധികളേറുമ്പോൾ ദൈവമുഖത്തേക്ക് തിരിയുന്ന ഒരു രീതി മനുഷ്യ സഹജമാണ്. എന്നാൽ ലോകം മുഴുവൻ വലിയ കിരാതമായ ഒരനുഭവത്തിലായിരിക്കുമ്പോൾ മുഴുവൻ ജനതയും ചേർത്ത് നിർത്തി
ദൈവ ഭാഗത്തേക്ക് കടന്നു വരുവാൻ്റെ കോണം വലിയൊരു പരിശ്രമം ആവശ്യമാണ്. നമ്മളെ തന്നെ കൃപയിൽ ധന്യമാക്കിക്കൊണ്ട് എല്ലാ ജനതയെയും ചേർത്ത് നിർത്തുവാൻ്റെ കോണം ഒരു വലിയ പരിശ്രമം നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. ദൈവം നമ്പുരാൻ നൽകുന്ന നന്മകളെ നന്ദിയോടെ ഓർക്കുവാനും ഏറിയ നന്മകളെ പ്രാപിപ്പാൻ തക്കവണ്ണം താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു ദൈവീയ അനുഭവം, അതാണ് ക്രൈസ്തവ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ വേദപുസ്തക പഠനത്തോടെ നമുക്ക് ബോധ്യമാകുന്നത്. കോവിഡ് എന്ന മഹാമാരി വളരെ അധികമായിട്ട് വ്യാപരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിയന്ത്രണങ്ങൾക്ക് അതീതമായി പോകുമ്പോഴും അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള പരിശ്രമം അത്യധ്വാനം നടക്കുന്നു. ഒരു പരിധിവരെ അതിൽ വിജയം വരിച്ചു എന്ന് അഭിമാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമ്പോഴും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനതകൾ, നിലവിളിക്കുന്ന ഒരു സമൂഹം, ഭയത്തോടെ ഇതിനെ കാണുന്ന ഒരു വലിയ ജനതതി, ഇവരെയൊക്കെ ആശ്വസിപ്പാൻ തക്കവണ്ണം മതിയായത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ലോകചരിത്രം നോക്കിയാൽ സമാശ്വാസത്തിൻ്റെ മാനദണ്ഡങ്ങൾ കുറിക്കുന്ന പല ഘട്ടങ്ങളുണ്ടെങ്കിലും ദൈവവചനത്തിനല്ലാതെ ശാശ്വതമായ സമാധാനം നൽകുവാൻ കഴിയത്തില്ല. ദൈവം തമ്പുരാൻ്റെ കരങ്ങൾക്കല്ലാതെ ശാശ്വതമായ സമാധാനം തരുവാൻ കഴിയത്തില്ല. ലോകത്തിൽ സമാധാനം നൽകുന്നത്, സന്തോഷം നൽകുന്നത് എന്ന് തുടങ്ങി നടത്തുന്നത് പോലും ദൈവത്തിൻ്റെ വചനമാണ്. ഉണ്ടാകട്ടെ എന്ന് തമ്പുരാൻ കൽപ്പിച്ചു. ആ വചനത്താൽ ലോകത്തിൽ ഉണ്മയായ അനുഭവം മുതൽ ഇന്ന് ലോകത്തിൻ്റെ ഗതിവേദികളെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ആവോളം ദൈവവചനം അനുഭവിക്കുക, ആവോളം ദൈവവചനം പങ്കുവെക്കുക, അതിലൂടെ ദൈവജനതയെ കോർത്ത് പിടി കരം പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുക. വചനത്തിൽ കൂടുതൽ ആകർഷ്ടരാകുവാൻ്റെ കൂടെ നമുക്ക് കഴിയണം. വചനം ദൈവമാണ്. ഒരു വേദവാക്യം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിർത്താം. ഇന്ന് കോവിഡ് വളരെയധികം കൂടി വന്നിരിക്കുന്നു. 9,12,00,000 പേരിലധികം ലോകത്തിൽ ഈ കോവിഡ് മൂലം മരണത്തിന് വിധേയരായി. 19,50,000 പേര് പോലും ഭാരതത്തിൻ്റെ മരണത്തിന് വിധേയരായി. ഇങ്ങനെ മരണത്തിൻ്റെ കണക്കുകൾ കോടിയായി ലക്ഷങ്ങളായി വ്യാപരിക്കുമ്പോൾ ദൈവജനത്തിന് എനിക്കൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയത്തില്ല. മരണസംഖ്യ വർദ്ധിപ്പിക്കുമ്പോഴും ലോകത്തിൽ രോഗം ബാധിക്കുമ്പോഴും കലുഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോഴും ദൈവജനം ലോകത്തെ ജനതയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 2 വചനങ്ങൾ വായിച്ചുകൊണ്ട് വ്യാഖ്യാനമൊന്നും കൂടാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങളിൽ യഹോവയായ ദൈവത്തെ സ്നേഹിക്കുക, ആ സ്നേഹത്തിലൂടെ ദൈവവചനം അനുസരിക്കുന്നതിൽ ലഭിക്കുന്ന കൃപയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 6-ാം വാക്യം, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴിയിൽ കൂടി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ പേറണം. അവയെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. ഒരു ഭക്തൻ്റെ കടമ ഉത്തരവാദിത്വമായിട്ട് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുക. മാറ്റമില്ലാത്ത ഒന്നായിട്ട് ഹൃദയത്തിൻ്റെ പലകളിൽ എഴുതപ്പെട്ട ഒരു ആലേഖനം ചെയ്യപ്പെട്ട ഒന്നായിട്ട് ദൈവവചനമാകണം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവവചനം ഉൾക്കൊണ്ട് അത് തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് നമ്മുടെ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഉറക്കത്തിലും എല്ലാം അവയെ ധ്വരിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ ദൈവവചനം പകർന്നു കൊടുക്കുവാൻ, വചനത്തിൻ്റെ സമാശ്വാസം നൽകിക്കൊടുക്കുവാൻ തക്കോണം നമ്മുടെ കടമയെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. പ്രത്യേകിച്ച് സുവിശേഷ സംഘ പ്രവർത്തകർക്ക്, ദൈവത്തെ ആരാധിക്കുന്നവർക്ക്,
ദൈവ വചനം ഉച്ചരിക്കുന്നവർക്ക് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവവചനം പകർന്നു കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല. സുവിശേഷത്തിൻ്റെ വേദിയില്ലെങ്കിൽ പോലും ആളാം പ്രതി സുവിശേഷം പരസ്പര സംസാരത്തിലും വ്യാപനത്തിലും ഒക്കെ ദൈവവചനം പ്രബോധിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ സമാശ്വാസം നൽകുവാൻ കഴിയണം. എവിടെ ദൈവവചനം ഉച്ചരിക്കുന്നുവോ അവിടെ തിന്മ മാറ്റപ്പെടും, രോഗം ഉച്ചാടനം ചെയ്യപ്പെടും, എല്ലാ കെടുതികളും നാശന നക്ഷത്രങ്ങളും മാറ്റപ്പെടും. ഇത് ദൈവവചനം പഠിപ്പിക്കുന്ന മാറ്റമില്ലാത്ത വചനമാണ്. ആകയാൽ അതിലേക്ക് എല്ലാവരെയും ദൈവംതുമ്പുരാൻ കരുത്തും കരുണയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ ജീവമന്ന പ്രോഗ്രാം പ്രതിവാര ധ്യാന സുവിശേഷം വളരെ ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവംതുമ്പുരാൻ കരിഞ്ഞനുഗ്രഹിച്ച് ഇന്നയോളം തുണച്ചു നടത്തിയ ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നു. അഭിയന്ന ഇടവയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മാത്യുസ് മാർ തിമോത്യോസ് തിരുമനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ച് തുടക്കം കുറച്ച ശുശ്രൂഷ ഇന്നും ദൈവജനത്തിന് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം മതിയായതായി നിൽക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അഭിയന്ന തിരുമനസ്സിനെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി മാത്യു എബ്രഹാം കാരക്കിലച്ചൻ നല്ല ഉപദേശങ്ങളും ഒത്താശകളും കൊണ്ട് ഇതിനെ സഹായിക്കുന്നു. അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് ദൈവവചന ധ്യാനത്തിലൂടെ അനുഗ്രഹം പകരുവാൻ തക്കോണം ദൈവം തമ്പുരാൻ്റെ നിയോഗം ഏറ്റുവാങ്ങി കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജാൾസൺ പി ജോർജച്ചൻ അച്ഛൻ. ഈ അരമനപ്പള്ളിയുടെ വികാരിയാണ്. അച്ഛൻ്റെ സമ്മതവും താല്പര്യവുമാണ് തടസ്സമില്ലാതെ ഈ ശുശ്രൂഷ നടക്കുവാൻ തക്കോണം എന്നും കരണീയമായി തീർന്നിരിക്കുന്നത്. അതിൽ അച്ഛനോടേറെ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് അച്ഛൻ കടന്നു വന്നിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് യുവജനങ്ങൾക്ക് നല്ല നേതൃത്വം നൽകുന്നു. അച്ഛൻ ചുമതലയേറ്റതിൽ പിന്നെ വളരെ മാതൃകാപരമായിട്ട് ഭദ്രാസന സുവിശേഷ സംഘം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങുന്നു. ഈ കോവിഡിൻ്റെ മഹാമാരിയിലെ പ്രവർത്തനങ്ങൾ അധികം കഴിയുന്നില്ലെങ്കിൽ പോലും സേവന രംഗത്ത് പ്രബോധന രംഗത്തൊക്കെ വളരെയധികം അനുഗ്രഹപ്രദമായിട്ട് ഭദ്രാസനത്തിന് യുവജനങ്ങൾ നീങ്ങുന്നത് അച്ഛൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒരുക്കുന്നത് കൊണ്ടാണ്. അച്ഛൻ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് പറയുന്നതിൽ വ്യത്യസ്തതയില്ല. കാരണം വളരെ ചെറുപ്രായത്തിൽ തന്നെ ദൈവകൃപയിൽ ദൈവിക പ്രബോധനത്തിനും ദൈവവചനം പങ്കുവെക്കുന്നതിലും സംഘാടക പാഠവത്തിലും ഒക്കെ ഉയർന്നു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വൈദിക സംഘത്തിലെ ഏറ്റവും ഇളയ സഹോദരനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജാൾസൺ പി ജോർജച്ചനെ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ധ്യാന ശുശ്രൂഷ എല്ലാ ആഴ്ചയും മുടക്കം കൂടാതെ നടക്കുവാൻ തക്കവണ്ണം വളരെയധികം താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിബി ജോർജ്, അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ബിൻസി റെജി, സുവിശേഷ സംഘത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളായ വിവിധ ആധ്യാത്മിക സംഘങ്ങളുടെ പ്രധാന ചുമതലക്കാർ, ഭദ്രാസനത്തിലെ വന്നി വൈദികർ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൂരെയും ചാരയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം താല്പര്യത്തോടെ കേൾക്കുകയും പ്രവൃത്തിബോധത്തിലെത്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന എല്ലാ ദൈവജനത്തെയും വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ഒന്നിനായ നമുക്ക് പാട്ടിൻ്റെ ഈരടികൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും, കൂരിരുളിൻ താഴ്വരയിൽ ദീപമദായി നിൻമൊഴികൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമദായി നിൻമൊഴികൾ. ത്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിയന്നിയ തിരുമേനി, ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി അച്ഛൻ, സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടറും ജീവമന്നയുടെ
നേതൃത്വം നൽകുന്ന സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടർ ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് കൊക്ക പറമ്പിലച്ചൻ, സുവിശേഷ സംഘത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജി ബി ജോർജ് സാറ്, ബെദിൽ ക്രിയേഷൻ തത്സമയം സംരക്ഷണം ചെയ്യുന്ന അതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഉബിനച്ചൻ, പ്രിയപ്പെട്ട പോൾസൺ ഷമാശൻ, ഈ നവമാധ്യമങ്ങളിലൂടെ വിവിധ പ്രദേശങ്ങളിലായിരുന്ന ഈ തിരുവചനത്തിനിൽ ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഏവരുമേ, ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 2021 തുടങ്ങിയിട്ട് 11 ദിവസം പൂർത്തീകരിക്കപ്പെടുകയാണ്. ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയ ആരവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ സ്വീകരിക്കപ്പെട്ട ഒരു വർഷമാണ് 2021 എന്നുള്ളത്. 2020 അതിനു മുൻപുള്ള വർഷങ്ങളൊക്കെ ലോകമെമ്പാടും വളരെ ആഘോഷത്തോടെ സ്വീകരിച്ചുവെങ്കിൽ എന്താണ് 2021 വലിയ ആരഭവങ്ങളില്ലാതെ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അതിൻ്റെ കാരണം കോവിഡ് എന്ന മഹാമാരി മനുഷ്യജീവിതത്തെ വല്ലാതെ വലച്ചു എന്നുള്ളതാണ്. എൻ്റെ എളിയ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്ത, ഈ 2021 എന്ന വർഷം ചെയ്ത തെറ്റല്ല ഇതിനെ ആരവത്തോടെ സ്വീകരിക്കാതിരുന്നതിൻ്റെ കാരണം. അതിന് മറ്റൊരു കാരണമാണ് 2020 നാം പ്രതീക്ഷിക്കാത്ത ചില സംഗതികൾ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോൾ 2021 എങ്ങനെയായി തീരും എന്നുള്ള ഒരാകുലതയോടെയാണ് ഞാനും നിങ്ങളും ഈ വർഷത്തിലേക്ക് പ്രവേശിച്ചത്. മനുഷ്യജന്മത്തിൻ്റെ എല്ലാ മനുഷ്യനും ആകുലതകൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. 6 മണ്ണിൻ്റെ ജന്മിയായി മാറ്റപ്പെടുന്ന നിമിഷം വരെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ആകുലതകളുണ്ട്. അത് കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ അതിനനുസരിച്ചുള്ള ആകുലതകൾ കടന്നു വരും. ഓരോ പ്രായത്തിനനുസരിച്ചും മനുഷ്യൻ്റെ ജീവിതത്തിന് ആകുലതകളുണ്ട്. അതിന് വിരാമമില്ല ആകുലതകൾക്ക്. അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോട് മണ്ണോട് ചേരുമ്പോൾ മാത്രമാണ് ആകുലതകൾക്ക് വിരാമമിടുന്നത്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്തിനാണിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്, ആലോചിച്ചാൽ ഒരു അന്തവുമില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ ഏറെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ വേദനകളുമൊക്കെ സമർപ്പിക്കുമെന്നത് നമ്മുടെ ഭാര്യയോടോ അല്ല നമ്മുടെ ഭർത്താക്കന്മാരോടോ നമ്മുടെ മക്കളോടോ കൂടപ്പറപ്പുകളോടോ പറയുന്നതിനേക്കാൾ എൻ്റെ വേദനയുടെ ആഴമറിയുന്നത് എനിക്കും എൻ്റെ ദൈവത്തിനും മാത്രമാണ്. അവിടെ നാം എത്രമാത്രം സമർപ്പിതമായി ജീവിക്കുവാനായിട്ട് ദൈവം തരുന്ന ഓരോ നിമിഷവും പ്രിയമുള്ളവരെ ഓരോ ജന്മദിനമാണ്. ഈ 2021 പ്രവേശിപ്പാനായിട്ട് തമ്പുരാൻ തന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ പ്രഭാതത്തിൽ ഈ ആലയത്തിലായിരുന്ന് തിരുവചനത്തിൻ്റെ ഭാഗവാക്കായി തീരുവാൻ തമ്പുരാൻ തന്നതും ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. ഓരോ നിമിഷവും ദൈവം തരുന്ന ഈ ഭാഗ്യത്തെയോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാനായിട്ടും നമുക്ക് സാധിക്കണം. എന്നാൽ മനുഷ്യജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ മനുഷ്യനിങ്ങനെ വല്ലാതെ ഓടുകയാണ്. എന്തിൻ്റെ പിന്നാലെയാണ് ഓടുന്നതെന്ന് ചോദിച്ചാൽ കുറേ പേർ ദൈവ അന്വേഷികളായി ഇങ്ങനെ ഓടുന്നവരുണ്ട്. കുറച്ച് പേർ ഭൗതികമായ അനുഭവങ്ങൾ നേടി ഓടുന്നവരുണ്ട്. ഈ ഓട്ടത്തിൻ്റെ അവസാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യനും കല്ലറയുടെ വാതുക്കൽ അല്ലെങ്കിൽ 6 മണ്ണിലേക്ക് എത്തിച്ചേരും. അവിടെയാണ് മനുഷ്യൻ്റെ അവസാനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും ആ മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഇന്നലെ വാർത്തയിൽ 24 കൗണ്ടർ പോയിൻ്റിൽ വാർത്താ അവതാരൻ പറഞ്ഞ ഒരു ശ്രേഷ്ഠകരമായ ഒരു ചിന്തയുണ്ട്, നിങ്ങൾ പലരും കേട്ട് കാണും. 2020-21 ഈ ആദ്യ ഭാഗമൊക്കെ മനുഷ്യൻ ക്വാറന്റൈനിലും അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഭീകരതയുണ്ടായ ഒരു വർഷമാണ് 2020. കുടുംബങ്ങളിൽ സംഘർഷവും
അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ കൂടുതൽ മരണങ്ങളും കൊലപാതകങ്ങളും സൃഷ്ടിക്കപ്പെട്ടൊരു വർഷമായി ഇന്നലെ 24 ന്യൂസ് ചിത്രീകരിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയായിത്തീരുന്നത് എന്നുള്ളൊരു ചിന്ത അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ ക്രൂരതയുടെ ഒരു തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില നന്മയുടെ ചില മുഖങ്ങൾ നാം പ്രതീക്ഷിക്കാതെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്, താൽക്കാലികമാണ്. അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന ഓരോ നിമിഷവും ദൈവ അനുരൂപികളായി ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പഴയ നിയമ പുസ്തകത്തിൽ ഒരു മനുഷ്യനെ ഭോഷനെന്നോ മൂഢനെന്നോ വിളിക്കുന്നത് തെറ്റാണ് എന്ന് പറയാറുണ്ട്. യേശുതമ്പുരാൻ തൻ്റെ പഠിപ്പിക്കലും പറയുന്നുണ്ട്, നിൻ്റെ സഹോദരനെ മൂഢനെന്നോ ഭോഷനെന്നോ പറയരുത് എന്ന് പറയുന്നു. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു മനുഷ്യനെ യേശുതമ്പുരാൻ മൂഢനെന്ന് സംബോധന ചെയ്യുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12:20 അവിടെ ഒരു മനുഷ്യനെ, ധനവാനായ ഒരു മനുഷ്യനെ യേശുതമ്പുരാൻ സംബോധന ചെയ്യുന്നത് മൂഢൻ എന്നാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിൽ ശരണപ്പെടുന്ന വിഷയവും ഇത് തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12:20 അതിനിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കായിരിക്കും? എല്ലാവർക്കും സുവിശേഷ ഭാഗങ്ങളിൽ സുപരിചിതമായ ഒരു ഉപമയുടെ അവസാന ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. യേശുതമ്പുരാൻ തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ തൻ്റെ സഹോദരനുമായി തൻ്റെ വസ്തുതർക്കം പങ്കിടുവാൻ തക്കവണ്ണം യേശുതമ്പുരാൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ, ധനവാനായ മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര മറ്റൊന്നുമല്ല, ആ മനുഷ്യൻ എല്ലാവരെ പോലെ ആ വർഷവും നന്നായി തൻ്റെ ഭൂമിയൊരുക്കി വിത്തുകൾ അതിലേക്കിട്ടു, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി വിളവ് ലഭിച്ചു. അത് ആ മനുഷ്യൻ തൻ്റെ സംഭരണി ചെറുതാണ് എന്ന് തോന്നിയിട്ട് അത് വലിയ സംഭരണിയിലേക്ക് കൂട്ടിവെക്കുവാനുള്ള ഒരുക്കം ആ മനുഷ്യൻ ചെയ്യുകയാണ്. അതിനുശേഷം ആ മനുഷ്യൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ആ ഭൗതികമായ അനുഭവങ്ങളിൽ ആ മനുഷ്യൻ മതിമറന്ന് നിൽക്കുമ്പോൾ ആ മനുഷ്യനോട് സംബോധന ചെയ്യുന്ന ഒരു വാക്കാണ് മൂഢൻ എന്നുള്ളത്. എന്തുകൊണ്ടാണ് യേശുതമ്പുരാൻ ആ മനുഷ്യനെ അങ്ങനെ വിളിച്ചത്? വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നീ മൂഢനെന്നോ ഭോഷനെന്നോ വിളിക്കരുത് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊരു പദം അവിടെ പ്രയോഗിക്കുവാനായിട്ട് ഉണ്ടായ കാരണം? ദൈവസന്നിധിയിൽ മനുഷ്യൻ്റെ മുൻപാകെ കേമനെന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്, ദൈവം എന്നെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും പേരുണ്ട്, നമ്മളെ വിളിക്കുന്നത് ആ പേര് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. എന്നാൽ ദൈവം മനുഷ്യനെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നത് എന്താണ് എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലേക്ക് നാം ഒന്ന് വിരൽ ചൂണ്ടണം. നമ്മുടെ പ്രവൃത്തിയിലേക്കൊന്ന് ശ്രദ്ധിച്ച് സാവധാനം ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് നാം നമ്മുടെ ജീവിതയാത്രകളെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിക്കുന്നത് ഇതിലും വലിയൊരു പദമായിരിക്കാം. ഏറെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് പ്രദേശമൊക്കെ ഒന്ന് കാണണം. സ്വർഗം പ്രതീക്ഷിച്ച് ചെല്ലുന്ന മനുഷ്യനാണ്. അവിടെ ചെന്ന് ഒരു ദൂതൻ ഈ മനുഷ്യൻ്റെ ആത്മാവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തു, ആദ്യം ചെന്നപ്പോൾ നരകം കാണിച്ചു, അതിവേദനകരമായ ഒരു പ്രദേശം. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കിവിടെ വേണ്ട. അതിനുശേഷം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേറെ നന്മ ചെയ്ത ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സ്ഥലം എനിക്ക് നൽകണം എന്ന്. അപ്പോൾ ആ ദൂതൻ ആ മനുഷ്യൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു ചെന്ന് വളരെ മനോഹരമായ ഒരു കണ്ണാടി നിറച്ച ഒരു മുറിയിലേക്കാണ് പ്രവേശിച്ചത്. വളരെ ഭംഗിയുള്ളൊരു മുറി. ചെന്നപ്പോൾ തൻ്റെ പ്രതിബിംബം അവിടെ കാണാൻ ഒരു കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ, പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കണ്ണാടിയിൽ ആ മുറി നിറയെ കണ്ണാടി വെച്ചിരിക്കുകയാണ്. ഓരോ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ആ മനുഷ്യൻ ആകെ എളുപ്പനായി പോവുകയാണ്. എളുപ്പനായി പോയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, താൻ ഈ ഭൂമിയിൽ ആരും അറിയാതെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഈ കണ്ണാടിയിൽ താൻ തേരിട്ട് കാണുകയാണ്. അപ്പോൾ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും രഹസ്യമായിരുന്നുവെങ്കിൽ അത് ദൈവം മുമ്പിൽ പരസ്യമായി മാറ്റപ്പെട്ട ഒരു നിമിഷത്തിൽ ആ മനുഷ്യൻ അവകാശപ്പെടാൻ സാധിക്കത്തില്ല, എന്ത്, സ്വർഗം എനിക്ക് നൽകണം എന്നുള്ളത്.
പ്രിയമുള്ളവരെ, അവിടെയാണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുണ്ടായ 5 പരാജയങ്ങളാണ് ഈ മനുഷ്യനെ വേദപുസ്തകത്തിൽ മൂഢനെന്ന പദത്തിന് അർഹനാക്കിയത്. വളരെ ലഘുവായി ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ മൂഢൻ എന്ന് വിളിച്ചത്? ഈ ധ്യാനം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനായിട്ട് സാധിക്കണം, തമ്പുരാനെ, നീ എന്താണ് എന്നെ വിളിക്കുന്നത്? അപ്പോൾ നമുക്ക് അവസാന ഉത്തരം കണ്ടെത്താൻ സാധിക്കും. കേമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം എന്ത് പടമാണ് നമ്മെ വിളിക്കുന്നത് എന്നുള്ളത്. അവിടെ ഒരു തിരുത്തൽ നമുക്ക് അനിവാര്യമാണ്, തിരുത്തുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ. പ്രിയമുള്ളവരെ, അതാണ് ഈ ധ്യാനം കൊണ്ടും ഏത് ധ്യാനം കൊണ്ടും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ 1 പരാജയം ഈ 12 അധ്യായം അതിൻ്റെ 16 വാക്യത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 മനുഷ്യൻ്റെ പരാജയം എന്ന് പറയുന്നത് സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിന് ഉടമയായി മാറി എന്നുള്ളതാണ്. അതായത് സ്വയത്തിലേക്ക് ഈ മനുഷ്യൻ മാറുകയാണ്. 12 അധ്യായം അതിൻ്റെ 16 വാക്യത്തിൽ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കളപ്പുര പൊളിച്ചു കളയും, എൻ്റെ വിളവ് കൂട്ടിവയ്ക്കും. ഈ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ മനുഷ്യൻ തന്നെ സംബോധന ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ 7 ഈ മനുഷ്യൻ തന്നെ തന്നെ പുകഴ്ത്തുകയാണ്, ഞാൻ എൻ്റേത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിന് ഉടമയായ മനുഷ്യൻ്റെ ജീവിതത്തിലെ 1 പരാജയമാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ അധ്വാനിച്ചതും ഞാൻ അധ്വാനിച്ച് ചെയ്ത എൻ്റെ കളപ്പുര വലുതാക്കി മാറ്റുന്ന ഞാൻ എന്ന പദത്തിലേക്ക് ഈ മനുഷ്യൻ മാറുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അവകാശപ്പെടുവാൻ എൻ്റേത് എന്ന് പറയുന്നത് എന്താണുള്ളത്? നാം പാട്ടിൻ്റെ ഈരടികളിൽ വളരെ കേമത്തോടെ പാടാറുണ്ട്, എൻ്റെ സമ്പത്തൊന്നുമില്ല, യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും വസ്തുതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ നമുക്ക് എൻ്റേത് എന്ന് അവകാശപ്പെടുവാൻ പലതും നമുക്കുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ എൻ്റേതെന്ന് അവകാശപ്പെടുവാനായിട്ട് ഒന്നുമില്ല. വേദപുസ്തകം പറയുന്നു, നിന്നെ പിന്തുടരുന്നത് പ്രവൃത്തി മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി മാത്രമാണ് നമ്മെ പിന്തുടരുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് എൻ്റേത് എന്നുള്ളത്? പല മേഖലകളിലും നാം പരിശോധിച്ചു നോക്കിയാൽ, ഇടവക മേഖലകളിലായിക്കോട്ടെ, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലായിക്കോട്ടെ, എൻ്റേത് എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. ഞാനാണത് ചെയ്തത്, ഞാൻ നിമിത്തമാണ് അതിന് കാരണമായി തീരുന്നത്, ഞാനില്ലായിരുന്നുവെങ്കിൽ അത് ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ ആണ്. ദൈവത്തിന് ഉപകരണമായി മാറേണ്ട നാം ഓരോരുത്തരും ദൈവത്തെ ഇന്ന് ഉപകരണമായി മാറ്റി ഉപയോഗിക്കുന്ന ഒരവസ്ഥാവിശേഷതയാണ് ഇന്നുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എന്ന പദം എപ്പോൾ ഉപയോഗിക്കുന്നു, അവിടെ നഷ്ടമായി പോകുന്നത് ദൈവത്തെയാണ്. നമുക്കിന്ന് എല്ലാമുണ്ട്, എന്നാൽ ഏത് ആഘോഷങ്ങളുടെ നടുവിലും ഇന്ന് ശൂന്യമായി അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നത് ദൈവം മാത്രമാണ്. ഇന്നാർക്കും വേണ്ടാത്തതും ദൈവത്തെയാണ്. പ്രിയമുള്ളവരെ, ദൈവ അന്വേഷികളായി ഇന്ന് മനുഷ്യൻ പോകുമ്പോൾ എവിടെയാണ് എൻ്റെ ദൈവം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഈ അനുഗ്രഹങ്ങളും എൻ്റെ ഈ നന്മകളും എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, 2020 എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് അതാണ് എന്ന്, ഞാനും നിങ്ങളും ഒന്നുമല്ല ഏതുമല്ല എന്നാണ് പഠിപ്പിച്ചത് അല്ലേ? 2020 നമ്മളെ പഠിപ്പിച്ചത് അതാ. വൈദ്യശാസ്ത്രം ഏറെ ശ്രദ്ധേയമായി വളർന്നു, ആധുനിക സാങ്കേതിക വിദ്യകൾ എവിടെല്ലാം വളരാമോ ആ തരത്തിലൊക്കെ വളരുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും ആലോചനകളും ഒക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് വളർന്നുവെങ്കിൽ ഒരു നിമിഷം പെരയുടെ പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധ്യമാകാതെ പോയപ്പോൾ നമുക്ക് എന്തവകാശപ്പെടാനായിട്ടുണ്ട്? നമുക്ക് എന്താണ് അവകാശപ്പെടുവാനായിട്ടുള്ളത്? നമുക്ക് ഈ ഭൂമിയിൽ എൻ്റേതെന്ന് പറയുവാനായിട്ട് ഒന്നുമില്ല. തൻ്റെ അധ്വാനവും തൻ്റെ പ്രയത്നവും എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. പിതാക്കന്മാർ സന്ധ്യയുടെ പ്രാർത്ഥനകളിൽ നൽകിയിട്ടുണ്ട്, ദൈവമേ അതാത് സമയത്ത് മഴയും മഞ്ഞും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. തൻ്റെ വിളവ് ഏറെ സമൃദ്ധമായി ഉണ്ടായതിൻ്റെ കാരണം തൻ്റെ അധ്വാനത്തെക്കാൾ കൂടുതൽ, അതിന് യാതൊരു കേടുപാടുമില്ലാതെ മഴയും മഞ്ഞും കൃത്യമായി സമയത്ത് അതിനെ നൽകി അതിനെ പരിപോഷിപ്പിച്ച ഒരു ദൈവമുണ്ട് എന്ന് ഈ മനുഷ്യൻ മറന്നുപോയതാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ 1 പരാജയം എന്ന് പറയുന്നത്.
അവൻ സ്വയത്തിലേക്ക് വളർന്നു, ഞാൻ എന്ന ഭാവത്തിലേക്ക് വളർന്നു. പ്രിയമുള്ളവർ, ആ ഭാവം നമ്മുടെ മുമ്പിൽ എപ്പോഴുണ്ടാകുന്നു, അവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവസ്വരൂപവും സാദൃശ്യവും നഷ്ടമായി പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കൾക്കും സംഭവിച്ച നിങ്ങൾക്കും ദൈവത്തെ പോലെ ആകാം എന്നുള്ള ഒരവസ്ഥ. പിശാച് അവർ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആ ഫലം തിന്നരുത് എന്ന് പറഞ്ഞ ഫലം, തിന്നുവാനുള്ള വ്യഗ്രത അവരുടെ ജീവിതത്തിൽ ഞാനെന്ന ഭാവങ്ങളിലേക്ക് വളരുവാനുള്ളൊരു വാഞ്ചയായി മാറുകയാണ്. അവർക്ക് നഷ്ടമായി പോയത് ഏദൻ പർദീസയുടെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും എത്രമാത്രം എപ്പോഴൊക്കെ ഈ ഭാവമുണ്ടാകുന്നുവോ, അപ്പോൾ ദൈവം, ദൈവാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടമായി പോകും എന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. അവിടെ ഒന്നാമത്തെ പരാജയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒന്ന് സാവധാനം ചിന്തിച്ചു നോക്കിയാട്ട്. എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അതിന് കാരണം, ഞാൻ നിമിത്തമാണ് അതുണ്ടായത്, ഞാനില്ലായിരുന്നുവെങ്കിൽ അത് നടക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗമധ്യേ ഓർപ്പിച്ചത്, ദൈവത്തിനൊരു ഉപകരണം മാത്രമാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ. തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്, എനിക്ക് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനെന്ന് തിരുവചനം ശക്തമായി ഓർപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതികളെ നിറവേറ്റുവാനാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ഞാനല്ലെങ്കിൽ ആ കരണം ചെയ്യുവാൻ, ആ സംഗതി നടക്കുവാൻ തമ്പുരാൻ ഒരാളെ അവിടെ ഒരുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു കാരണത്തിന് മുഖാന്തരമാകുന്നുവെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക, ആ ദൈവം എനിക്ക് തന്ന അവസരം മാത്രമാണ്. അതെൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. അഹങ്കരിക്കുവാനോ മഹിമപ്പെടുവാനോ പുകഴപ്പെടുവാനോ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നുമില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ചത് ചോദിച്ചാട്ട്, തമ്പുരാനെ എനിക്ക് അവകാശപ്പെടുവാനായിട്ട് എന്തുണ്ട്? ഒന്നുമില്ല. ഈ ഭൂമിയിൽ എല്ലാം നീ തന്ന ദാനം മാത്രമാണ്. അങ്ങനെയെങ്കിൽ സ്വയകേന്ദ്രീകൃതമായ ഒരവസ്ഥയിൽ നിന്ന് ക്രിസ്തുകേന്ദ്രീകൃതമായ ഒരു തലത്തിലേക്ക് മാറുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എന്നെ അതിന് കാരണമാക്കുന്നുവെങ്കിൽ, ഞാനതിന് മുഖാന്തരമാകുന്നുവെങ്കിൽ, അതെൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ പദ്ധതിയും മാത്രമാണ്. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പറയും, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്, ഈ ജനത്തെ നയിപ്പാനായിട്ട് എനിക്ക് സാധ്യമാകുകയില്ല. ആ പ്രതിസന്ധിയുടെ നടുവിൽ യഹോവയാം ദൈവം തൻ്റെ സഹോദരനായ അഹറോനെ കൂടെ നൽകി ഇസ്രായേൽ മക്കൾക്ക് മുൻപും പിൻപുമായി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി വഴി നടത്തി അവരെ വക്തത്തെ നാട്ടിലേക്ക് യാത്ര ചെയ്തുവെങ്കിൽ മോശയ്ക്ക് അഹങ്കരിക്കുമായിരുന്നു, ഇതിന് കാരണം എന്നെ മുമ്പിൽ നിർത്തിയതുവെങ്കിൽ. എന്നാൽ യാത്രയിൽ ഉടനീളം ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും മോശ ദൈവത്തോട് ആലോചന ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയമുള്ളവർ, ഈ ലോകത്തിലും നമുക്ക് നഷ്ടമാകുന്ന ഇത് തന്നെയാണ്, ദൈവത്തോടുള്ള ആലോചന നഷ്ടമാകുന്നുണ്ട്. അവിടെ ഒന്നാമത്തെ പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. രണ്ടാമത്തെ പരാജയം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയം, തനിക്ക് ലഭിച്ചതായ സമ്പത്തുകൾ കൂട്ടിവെക്കുന്നതിനെ പറ്റിയുള്ള വ്യഗ്രതയും ആലോചനയുമാണ് ഈ മനുഷ്യൻ ഈ വേദഭാഗത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. എൻ്റെ കളപ്പുര വലുതാക്കി അതിനെ കൂട്ടിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ പോകുമ്പോൾ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ടാമത്തെ പരാജയമെന്ന് പറയുന്നത് ഈ മനുഷ്യൻ സഹോദരനെ മറന്നുപോയി എന്നുള്ളതാണ്. ഒരമ്മയുടെ ഉദരത്തിൽ പറഞ്ഞ സഹോദരനേക്കാൾ ഉപരി, ഈ സംഭവം നടക്കുന്ന ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ പാലസ്തീൻ്റെ പ്രദേശങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നതായി യേശുതമ്പുരാൻ പറയുന്നത്. പലസ്തീൻ്റെ പ്രദേശത്തെ ഒരു ആകത്തുക എടുത്തു നോക്കിയാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന അനേകം ആളുകൾ ആ ചുറ്റുപാടത്തുണ്ട്. എന്നാൽ തൻ്റെ സമൃദ്ധിയുടെ നടുവിൽ ആ മനുഷ്യൻ മറന്നുപോയത് തൻ്റെ സഹോദരനെയാണ്. പ്രിയമുള്ളവർ, രണ്ടാമത്തെ ആ മനുഷ്യൻ്റെ പരാജയം എന്ന് പറയുന്നത് സഹോദരനെ മറക്കുന്ന സമ്പന്നത എന്നുള്ളതാണ്. നമുക്കും ഇന്നും ഇങ്ങനെ ചില മറവികൾ ഉണ്ട്. മറവി അനുഗ്രഹമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ സഹോദരനെ മറന്നു പോകുന്ന ഒരു മറവി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണോ? നാം സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട്. നാം ഏറെ പ്രാർത്ഥിക്കുകയും എല്ലാ പ്രസംഗം കേൾക്കുകയും ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യുമ്പോൾ നാം ആയിരിക്കുന്ന അനുഭവങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാട്ട്, നിന്റെ സഹോദരൻ എവിടെയെന്ന്, നിന്റെ സഹോദരൻ ഹാബേൽ എവിടെയെന്ന്,
ചോദിക്കുന്ന അനുഭവം പോലെ ആയിരിക്കുന്ന അനുഭവത്തിൽ ഇരുന്നു കൊണ്ടൊന്ന് ചോദിച്ചാട്ട്, എൻ്റെ സഹോദരൻ എവിടെയാണ്, എൻ്റെ കൂടപ്പിറപ്പ് എവിടെയാണ്. സമൃദ്ധിയുടെ നടുവിൽ എല്ലാം അനുഭവങ്ങളുമായി ഞാൻ നിൽക്കുമ്പോൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന എൻ്റെ സഹോദരനെ എനിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ മറന്നുപോയ രണ്ടാമത്തെ സംഗതിയും ഈ മനുഷ്യൻ്റെ രണ്ടാമത്തെ പരാജയവും അത് തന്നെയാണ്. ഈ മനുഷ്യൻ പങ്കുവെക്കലിൻ്റെ ഒരു അനുഭവം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. തനിക്ക് ലഭിച്ച സമ്പത്തിൽ ആ മനുഷ്യൻ ആനന്ദിക്കുവാനായിട്ട് ലഭിച്ചപ്പോൾ അതിനെ പങ്കുവെക്കുവാനായിട്ട് ആ മനുഷ്യൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് പരാജയം. മലാക്കി പ്രവചനം 3:10 ദശാംശത്തെപ്പറ്റി പഠിപ്പിക്കാറുണ്ട്. ദശാംശത്തെപ്പറ്റി തിരുവചനം ഘോഷിക്കുന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. നീ ദൈവത്തിന് വഴിപാട് നൽകുന്നുവെങ്കിൽ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധിയായി ദൈവം നിന്നെ അനുഗ്രഹിക്കുകയില്ലയോ? പ്രിയമുള്ളവരെ, 10 രൂപ ദൈവം എനിക്ക് തന്നാൽ അതിൽ 1 രൂപ ദൈവത്തിനുള്ളതാണ്. അതിൻ്റെ കണക്കിന് ഏറി വരുമ്പോൾ അതാണ് പ്രശ്നം. 10 രൂപ കൊടുത്താൽ 1 രൂപ കൊടുക്കാൻ നമുക്ക് പരാതിയില്ല. എന്നാൽ തുകയുടെ എണ്ണം കൂടുമ്പോൾ പങ്കിടലിൻ്റെ അളവും കുറയുന്ന ഒരനുഭവമുണ്ട്. ഒരു കാലഘട്ടത്തിൽ പങ്കിടലിൻ്റെ സംസ്കാരം നമ്മുടെ ഭവനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഒരു ചക്ക കിട്ടിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിച്ചാൽ അത് മുറിച്ച് നാലായി പങ്കുവെച്ച് അയൽവക്കക്കാരൻ്റെ ഭവനത്തിലേക്ക് ഓടിച്ചെല്ലുന്ന ബാല്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പറയുമുള്ള ആളുകൾക്കുണ്ട്. എന്നാൽ ഇന്നിൻ്റെ തലത്തിൽ പ്രിയമുള്ളവർ, എവിടെയാണ് പങ്കുവെക്കൽ? ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ഒരവസ്ഥയല്ലേ നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ജീവിത സാഹചര്യത്തിൽ? ഒരെണ്ണത്തെ 2 മുറിച്ചു പങ്കുവെക്കുവാനായിട്ട് നാം എന്തേ പഠിപ്പിക്കുന്നില്ല? എന്താണ് ആ ഒരു സംസ്കാരം നമ്മളിൽ നഷ്ടമായി പോകുന്നത്? ഈ കുഞ്ഞാണ് വളർന്നു വലുതാകുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും പൂർവിക സ്വത്തുക്കൾക്കും സമ്പാദ്യങ്ങൾക്കും വേണ്ടി അടിപിടുമ്പോൾ പ്രിയമുള്ളവർ, സഹോദര സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവം. പഴയ നിയമ പുസ്തകത്തിൽ തൻ്റെ അനുഗ്രഹങ്ങൾ, യോസഫിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമാക്കാതെ പോകുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം പൊട്ടക്കിണറ്റിലേക്ക് യാത്ര ചെയ്യുന്ന യോസഫ്, ആ യാത്രയിൽ നിന്ന് ദൈവം അവനെ ഉയർത്തെഴുന്നേറ്റ് ഒരു ദേശത്തിൻ്റെ അധിപതിയായി വെക്കുമ്പോൾ പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികാരദാഹി അല്ലാത്ത ഒരു യോസഫിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് അപ്പൻ്റെ സ്നേഹത്തെ പങ്കിട്ടുപോയി, അപ്പൻ അവനെ ഏറെ ലാളിക്കുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് പൊട്ടക്കിണറ്റിലേക്ക് യാത്രയിൽ നിന്ന് തമ്പുരാൻ അവനെ ഉയർത്തി. എന്നാൽ അവന് പ്രതികാരം ചെയ്യാമായിരുന്നു. മുടിയനായ പുത്രൻ്റെ സഹോദരൻ നമുക്കേറെ ശ്രദ്ധേയമാണ്. അപ്പനോടേറെ ചേർന്ന് നിന്നു. എന്നാൽ സഹോദരൻ്റെ മടങ്ങി വരവിനെ അവൻ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാതെ പോകുന്ന വേറൊരു സഹോദരനെ നമുക്ക് കാണാം. ഒരു പ്രതികാരദാഹി അല്ലാത്ത ഒരു യോസഫിനെയും പ്രതികാരത്തിലേക്ക് തലത്തിലേക്ക് പോകുന്ന മുടിയനായ പുത്രൻ്റെ സഹോദരനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, എവിടെയാണ് നമുക്കും ഇങ്ങനെ ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലേ? ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കടന്നു വന്ന എൻ്റെ സഹോദരൻ എനിക്കെപ്പോഴാണ് ശത്രുവായി മാറിയത്? വിവാഹം കഴിച്ചപ്പോഴോ, സമ്പത്തേറി വന്നപ്പോഴോ, അല്ലെങ്കിൽ എന്നെ കൈപിടിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയ ഞാനൊരു എന്തൊക്കെയോ ആയി എന്നൊരു തോന്നൽ വന്നപ്പോൾ, എനിക്ക് വൈരാഗ്യത്തിൻ്റെ മുളകൾ എൻ്റെ മനസ്സിൽ പൊട്ടിത്തെറിച്ചപ്പോൾ, അവിടെയാണോ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ ഒരേപോലെ മുന്നും പിന്നുമായി വന്ന സഹോദരൻ എനിക്ക് അന്യനായി മാറിയത്? എൻ്റെ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കിയാൽ എത്രയോ ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അതിനേക്കാളുപരി ഒരു നേരത്തെ അല്ലെങ്കിൽ 1 മാസത്തെ ഫീസ് കൊടുക്കുവാനായിട്ട് സാധ്യമാകാത്ത, അഭിമാനം പണയം വെക്കുവാൻ സാധിക്കാത്ത അനേകം ഞങ്ങളുടെ സഹോദരങ്ങളില്ലേ? അവിടൊക്കെ അവനിട്ട വസ്ത്രത്തിൻ്റെയോ അവൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെയോ മേന്മ കണ്ട് അവൻ്റെ ഉള്ളിലെ ദാരിദ്ര്യമോ അവൻ്റെ ഉള്ളിലെ വേദനയോ മനസ്സിലാക്കാതെ പോകുമ്പോൾ, പ്രിയമുള്ളവർ, എത്ര പ്രാർത്ഥിച്ചാലും എത്ര ധ്യാനത്തിൻ്റെ പങ്കാളിയായാലും നമുക്കും പരാജയമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആയിരുന്ന അനുഭവങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും ഇന്ന് ദൈവസന്നിധിൻ്റെ വചനങ്ങളെ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, എനിക്കെൻ്റെ സഹോദരനെ മറന്നുപോകുന്ന ഒരു ജീവിത സാഹചര്യമാണോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അങ്ങനെയെങ്കിൽ
നമ്മളുടെ ജീവിതത്തിലും രണ്ടാമത്തെ പരാജയം സംഭവിച്ചു കഴിഞ്ഞു. സഹോദരനെ മറന്നുപോയ സമ്പന്നതയിലേക്ക് ആ മനുഷ്യൻ്റെ സമൃദ്ധിയുടെ നടുവിൽ ഒന്ന് പങ്കുവെക്കുന്ന അനുഭവത്തെപ്പറ്റി അവൻ ഓർത്തില്ല. അവനവൻ്റെ കളപ്പുരകളെ പൊളിച്ചു പണിയുന്ന ഒരനുഭവത്തെപ്പറ്റി ആ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായി രണ്ടാമത്തെ പരാജയം. സഹോദരനെ മറന്നുപോകുന്ന സമ്പന്നതയുടെ നടുവിൽ ആ മനുഷ്യന് പരാജയം സംഭവിച്ചു. മൂന്നാമതായി ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ മൂന്നാമത്തെ പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി ആ മനുഷ്യൻ ഓർത്തില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ 19-ാം വാക്യത്തിൽ, 12-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക, ആനന്ദിക്കുക. തനിക്ക് ലഭിച്ച സമൃദ്ധിയുടെ നടുവിൽ ആ മനുഷ്യൻ ആകെ ആലോചിച്ചും ചിന്തിച്ചതും ഈ നാല് കാര്യങ്ങൾ മാത്രമാണ്: ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നമ്മളും ഈ ഒരു തലത്തിലല്ലേ പലപ്പോഴും ചിന്തിക്കുന്നത്? യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി പറയാറുണ്ട്. രാവിലെ മുളയ്ക്കുകയും വൈകിട്ട് വാടിപ്പോവുകയും ചെയ്യുന്നതല്ല പുല്ലിന് സദൃശ്യവും ആവിക്ക് സദൃശ്യവുമാണ് മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത്. മനുഷ്യ ജീവിതം അത്രമാത്രം ക്ഷണികവും താൽക്കാലികവുമാണ്. എന്നാൽ ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി ഒരിക്കലും ഓർത്തില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ഏവരുമേ, നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത നിമിഷം അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുവാനുള്ള അനുവാദമോ അവകാശമോ എനിക്കും നിങ്ങൾക്കും ഇല്ല എന്നുള്ളത് ഒരു മനുഷ്യനെങ്കിലും ചിന്തിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ നാം ഈ പ്രതീക്ഷിക്കുന്ന അക്രമങ്ങളോ അനീതികളോ ഈ അസന്മാർഗീയമായ ജീവിതാനുഭവങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയിൽ ഒരു കാലഘട്ടത്തിൽ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും കാലഘട്ടങ്ങളിൽ ഇതിനെപ്പറ്റി ആലോചിച്ച് കാണത്തില്ല. തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, ആനന്ദിക്കുക. പ്രായമുള്ള ഒരു തലമുറയുടെ മുൻപിൽ അവർക്ക് ഈ നാല് പദം അവർക്ക് അങ്ങനല്ലായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും വയറുമുറുക്കി ഈ തലമുറകളെ പോറ്റണമെന്ന് മാത്രമായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ പട്ടിണിയും അവരുടെ ദാരിദ്ര്യവും അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ട് തലമുറ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഈ തലമുറ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്: ജീവിതം എങ്ങനെയാണ്, ക്ഷണികമായ ജീവിതത്തെപ്പറ്റി ഒരു ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തെ അന്വേഷിച്ച് പുറപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. ഒത്തിരി പ്രദേശങ്ങളിൽ അവൻ ദൈവത്തെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു. അവൻ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് കണ്ടെത്തുവാൻ അവന് സാധിച്ചില്ല. ആകെ വിഷമനായി അവൻ തിരിച്ചു വരുമ്പോൾ ഒരു സന്യാസി വരെ ഒരു ഗുഹാമുഖത്തിരുന്ന് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ആ സന്യാസി വരെ ആ ചെറുബാലനോട് പറഞ്ഞു, നിന്നെ പോലെ ഒരു ദൈവാന്വേഷിയാണ് ഞാനും. എന്നാൽ ഞാൻ അനേക നാളുകളായി എൻ്റെ ഉള്ളിൽ കണ്ടെത്തിയ ഒരു ഈശ്വരനുണ്ട്, അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവൻ ആളെ വളരെ സന്തോഷത്തോടിരുന്നു. അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് പോവുകയാണല്ലോ. ആ സന്യാസി ഗുഹയുടെ ഉള്ളിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ചെന്ന് അവിടെ ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ട്, ആ നിലവിളക്ക് കത്തിക്കണം. തപ്പിത്തടഞ്ഞവൻ ആ നിലവിളക്ക് കണ്ടെത്തി കത്തിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ നിലവിളക്ക് കത്തിയില്ല. അവൻ ആകെ സങ്കടമായി. അവൻ പറഞ്ഞു, ഗുരു, ഇത് കത്തുന്നില്ല. അവൻ പറയുകയാണ്, ഗുരു അവിടെന്ന് പറയും, നീ അതിലേക്കൊന്ന് തൊട്ടു നോക്കുക. അവന് മനസ്സിലായി, ആ നിലവിളക്കിൽ കിടക്കുന്നത് എണ്ണയല്ല, മറിച്ച് വെള്ളമാണ്. ആ സന്യാസി വര്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ വെള്ളം നീ കളഞ്ഞിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണയൊഴിച്ചു, കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും കത്തിയില്ല. ആ തിരിയിലെ പിന്നീടാണ് അവന് മനസ്സിലായത്, വെള്ളം നിലവിളക്കിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിലും തിരിയിൽ നിന്ന് കളഞ്ഞില്ല. തിരിയിലെ വെള്ളം കളഞ്ഞ് അതിലേക്കിട്ട് അത് കത്തിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ കത്തി. ഗുഹയ്ക്കുള്ളിലുള്ള ആകെ വരുന്ന ഇരുണ്ടിൻ്റെ അവസ്ഥയെ മാറ്റി വലിയൊരു പ്രകാശം കണ്ടു. അവൻ വലിയ പുതുമയൊന്നും തോന്നിയില്ല. അവൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഈ വിളക്ക് കത്തി എനിക്ക് വലിയൊരു പ്രകാശം കണ്ടെത്തുവാൻ സാധിച്ചു. അപ്പോൾ ഗുരു അവനോട് പറയുകയാണ്, ഇത്രയും നാളും ഇത്രയും നേരവും ഞാനും നീയും തമ്മിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കുവാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഉള്ളിലെ പ്രകാശം ആ നിലവിളക്ക് തെളിച്ചപ്പോൾ നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതാണ് ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കേണ്ടത്. അവരനെ കണ്ടെത്തുവാൻ ഈ ക്ഷണികമായ ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു കണ്ടെത്തലുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്.
ഉണ്ടാകാതെ പോകുമ്പോൾ ദൈവ അന്വേഷികളായി യാത്ര പുറപ്പെടുന്ന ഈ ലോക ജീവിതം ക്ഷണികമാണ്, താൽക്കാലികമാണ്. അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ നമുക്കതിന് പൂർണ്ണതയുണ്ടാകില്ല. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഏറെ ശ്രദ്ധേയമായി ഓർപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ 3-ാമത്തെ പരാജയം അവൻ ജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി ഓർക്കാതെ ഈ ലോക ജീവിതത്തിന് അനുരൂപപ്പെട്ട് ജീവിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ഞാനും നിങ്ങളും ജീവിക്കുന്നുവെങ്കിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് സാധിക്കത്തില്ല. പാട്ടിൻ്റെ ഈരടികളിൽ നാം ശക്തമായി പാടാറുണ്ട്, ദൈവമേ നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണം, എൻ്റെ ഹിതം പോലെയല്ല. എന്നാൽ നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോൾ, നടക്കാതെ വരുമ്പോൾ ഞാനും നിങ്ങളും പലപ്പോഴും ദൈവത്തോട് പരിതപിക്കാറുണ്ട്, ദൈവമേ ഇത് ഞാൻ ആഗ്രഹിച്ചത് നടക്കുന്നില്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, അവിടെയാണ് നാം ദൈവത്തിൻ്റെ ഹിതത്തെപ്പറ്റി ആലോചിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ നാം പറയാറുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ദൈവത്തിന് എന്നെപ്പറ്റിയുള്ള ഹിതം എന്താണെന്ന് ഒരിക്കൽ പോലും ഒരു മനുഷ്യനും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ യാഥാർത്ഥ്യം. അവിടെയാണ് റോമാലേഖനം ഞാൻ ഓർപ്പിച്ചതുപോലെ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഓർപ്പിച്ചു, ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ആസ്വദിച്ച് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. ഇങ്ങനെയെങ്കിൽ ദൈവഹിതം എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ലോകത്തിന് അനുരൂപപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ നാം പൂർണ്ണമായി വിരാമമിടേണ്ടത് അനിവാര്യമാണ്. ഇന്നത്തെ രാവിലത്തെ മലയാള മനോരമയോ ഇന്നലത്തെ പത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഏറെ ശ്രദ്ധേയമാണ്. ഫ്രണ്ട് പേജുകൾ ചിലപ്പോൾ 2-3 പേജുകളൊക്കെ വരും, അതിൽ വാർത്തയല്ല, പലപ്പോഴും പരസ്യങ്ങളായിരിക്കും. വലിയ കടകളുടെയോ വലിയ സ്ഥാപനങ്ങളുടെയോ ഒക്കെ പരസ്യങ്ങളായിരിക്കും നമ്മുടെ ഫ്രണ്ട് പേജുകളിൽ വരുന്നു. രാവിലെ മലയാളി എഴുന്നേറ്റ് നോക്കുന്ന പത്രത്തിൽ എവിടെയോ എങ്ങനെയോ ഇരിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിക്കാരൻ തീരുമാനിക്കുകയാണ് ഇങ്ങ് കൊച്ചു ഗ്രാമത്തിലിരിക്കുന്ന ഞാൻ എങ്ങനെ ജീവിക്കണം, എന്തു വാങ്ങണം. ക്ഷണികതയെപ്പറ്റി ആ മനുഷ്യൻ ഓർത്തില്ല എന്നുള്ളതാണ്. 4-ാമതായി ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ 4-ാമത്തെയും അവസാനത്തെയുമായ പരാജയം, നിത്യലോകത്തെപ്പറ്റിയുള്ള ഒരു പ്രതീക്ഷ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഇവിടെ തിന്ന് കുടിച്ച് ആസ്വദിച്ച് ജീവിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിലും ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം, വരുവാനുള്ള ലോകത്തിൽ എന്താണ് ദൈവം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതിനെപ്പറ്റി ചിന്തിച്ചാൽ നിത്യാഗ്നിയും ന്യായവിധിയുടെ അനുഭവങ്ങളെയൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഒരിക്കൽ പോലും മനുഷ്യൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1 കൊരിന്ത്യലേഖനം 15-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യവും 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-10 വാക്യവും ഒക്കെ ഏറെ ശ്രദ്ധേയമായി നിത്യജീവനെപ്പറ്റി ഓർപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം ഏറെ ശ്രദ്ധേയമായി, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഈ ഭൂമിയിലെ ജീവിതം അവസാനമല്ല, വരുവാനുള്ളൊരു ലോകമുണ്ട് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ. അപ്പോൾ ഈ ലോക ജീവിതം എന്താണ്? ഈ ലോക ജീവിതം മറ്റൊന്നുമല്ല, വരുവാനുള്ള ലോകത്തിലെ പറ്റിയുള്ള ഒരൊരുക്കമാണ്. ഒരുക്കമായി മാറണം ഈ ലോക ജീവിതം എന്നുള്ളത്. ആരാധനയ്ക്കായും പ്രാർത്ഥനയ്ക്കായും യാത്രയ്ക്കായും നാം ഒക്കെ വളരെ ഭംഗിയായി ഒരുങ്ങാറുണ്ട്. പാർലറിലൊക്കെ പോയി ഒരുങ്ങുന്നവരുണ്ട്. അത് മനുഷ്യൻ്റെ മുൻപിൽ എത്രമാത്രം ഭംഗിയായി ഏറെ ശ്രദ്ധേയമായി കാണിക്കുവാൻ വേണ്ടിയാണ്. കണ്ണാടി നമ്മളോട് മൗനമായി പറയുന്നതും അത് തന്നെയാണ്, കൊള്ളാം നീ യാത്ര ചെയ്യുവാനായിട്ട്. എന്നാൽ
ഈ ആയുസിൻ്റെ അനുഭവങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ട് പ്രിയമുള്ളവരെ, വരുവാനുള്ള ലോകത്തിലെ പറ്റി എത്രമാത്രം ഒരുങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്, സാധിക്കുന്നുണ്ട്. അതിന് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഈ ധനവാനായ മനുഷ്യനും സംഭവിച്ചത് തന്നെയാണ്. അവന് വരുവാനുള്ള ലോകത്തെ പറ്റി യാതൊരു ബോധ്യവുമില്ല, അതിനനുസരിച്ചുള്ള ഒരുക്കമില്ല. ഈ ഭൂമിയിൽ ഇങ്ങനെ വല്ലാതെ ആസ്വദിച്ച് ലഭിക്കുന്ന സമ്പന്നതയുടെ നടുവിൽ, ലഭിക്കുന്ന സൗന്ദര്യത്തിൻ്റെ നടുവിൽ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു നിത്യ അനുഭവമുണ്ട്. ഈ ഭൂമിയിലെ ഒരുക്കം അതിന് മാത്രമായിരിക്കണം. ഏ മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് ആത്മാവ് വിട്ട് യാത്ര ചെയ്ത് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ, ന്യായവിധിയുടെ അനുഭവങ്ങളിൽ നിൽക്കുമ്പോൾ, ചില ബോധ്യങ്ങളും ചില കുറ്റപ്പെടുത്തലുകളും ചില അനുഭവങ്ങളും നമ്മുടെ മുമ്പിലേക്കുണ്ട്. അവിടെ ചെയ്തില്ല എന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അവിടെ കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് സമയവും സന്ദർഭവുമായി എടുത്തു കാണിക്കും, ഇത് നീ ചെയ്തതാണ്. നിഷേധിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം, നമുക്ക് ലഭിക്കുന്ന അനുഭവം അതിനുവേണ്ടിയൊന്നും ഒരുങ്ങുവാനായിട്ട് സാധ്യമാകത്തില്ലേ? അതോ ഈ മനുഷ്യൻ ചിന്തിച്ചതുപോലെ, എനിക്ക് ലഭിച്ചതായ ഭൗതിക നേട്ടങ്ങളുടെ നടുവിൽ, എനിക്ക് ലഭിച്ച സമ്പന്നതയുടെ നടുവിൽ, എനിക്ക് ലഭിച്ച ആരോഗ്യത്തിൻ്റെ അനുഭവങ്ങളിൽ, എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിൻ്റെ, എൻ്റെ ഭൗതികമായ അനുഭവങ്ങളിലൂടെ ഞാൻ ജീവിച്ചാൽ മതിയാകുമോ? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ വാക്യത്തിൽ ഓർപ്പിച്ചു, ദൈവം എന്നെ നിങ്ങളെയും എന്ത് പദമാണ് വിളിക്കുന്നത്? നമ്മൾ നല്ലവനെന്നും ശ്രേഷ്ഠനെന്നും വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവരും നാം വിളിക്കുവാൻ പ്രതീക്ഷിക്കുന്നവരുമാണ്. എന്നാൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ നാല് പരാജയങ്ങൾ വളരെ ലഘുവായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഒന്നാമത്, ഈ മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടായ പരാജയം, അവൻ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിന് ഉടമയായിരുന്നു. ഞാൻ എൻ്റേത് എന്ന തലത്തിലേക്ക് ആ മനുഷ്യൻ യാത്ര ചെയ്തു. രണ്ടാമത്, ആ മനുഷ്യൻ തൻ്റെ സമ്പന്നതയുടെ നടുവിൽ തനിക്ക് പങ്കിടുവാനോ തനിക്ക് മാറ്റിവെക്കുവാനോ ആ മനുഷ്യൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. രണ്ടാമത്, ആ മനുഷ്യൻ തൻ്റെ സഹോദരനെ മറന്നുപോയി. ആ മനുഷ്യൻ മറന്നുപോയത് എൻ്റെ സഹോദരനെയാണ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ, ആയിരുന്ന പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തോട് കൈ ചേർത്ത് പിടിച്ച് മനസ്സേകാഗ്രഹമാക്കി ദൈവത്തോട് ചോദിച്ചാട്ട്, തമ്പുരാനെ, നീ എന്നെ എന്താ വിളിക്കുന്നേ? ഞാൻ ഏറെ ശ്രേഷ്ഠതയോട് ആഗ്രഹിക്കുന്നു, നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ മനുഷ്യൻ നമുക്ക് നൽകുന്ന നാല് ചെറിയ ചിന്തകൾ ഞാൻ ഓർപ്പിച്ചുവല്ലോ. സ്വയകേന്ദ്രീകൃതമായി ഞാൻ എന്ന തലത്തിലേക്ക്, അവന് ലഭിച്ച സമ്പന്നതയും അവൻ്റെ വിളവുകളുമെല്ലാം എൻ്റേത് മാത്രമാണ് എന്ന മനുഷ്യൻ മറന്നു പോയപ്പോൾ അവൻ ദൈവത്തെ മറന്നുപോയി. രണ്ട്, അവൻ അത്രയും സമൃദ്ധി ലഭിച്ചപ്പോൾ ഒരിക്കൽ പോലും അവനതിനെ പങ്കിടുന്നതിനെപ്പറ്റി ആ മനുഷ്യൻ ഓർത്തില്ല എന്നുള്ളതാണ്. അവൻ സഹോദരനെ മറന്നു. മൂന്നാമതായി, ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഈ ലോക ക്ഷണികതയെപ്പറ്റി ഓർത്തില്ല, ഇവിടെ ആസ്വദിച്ച് ജീവിക്കുക എന്ന് മാത്രമാണ് ആ മനുഷ്യൻ ചിന്തിച്ചത്. നാലാമതായിട്ട്, ആ മനുഷ്യൻ വരുവാനുള്ള ലോകത്തെപ്പറ്റി അവൻ ഒരുക്കമില്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഈ നാല് ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പകർന്നു തന്നുവല്ലോ. നമ്മളോട് നമുക്ക് ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ നാല് കാര്യങ്ങളും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ, തമ്പുരാൻ എന്നെ എന്ത് വിളിക്കും? എൻ്റെ ജീവിതത്തിൽ സ്വയകേന്ദ്രീകൃതമായ ജീവിതമാണോ ഉണ്ടായിട്ടുള്ളത്? രണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹോദരനെ മറന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. മൂന്ന്, എനിക്ക് ഈ ലോകത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി ഓർക്കാതെ ഞാൻ ജീവിക്കുന്നു. നാല്, വരുവാനുള്ള ലോകത്തെപ്പറ്റി എനിക്കൊരു ഒരുക്കമില്ലാതെ ജീവിതം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 12:20 ഓർപ്പിക്കുന്നത് പോലെ, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ദൈവം നിന്നോട് ചോദിച്ചാൽ ഈ ഭൂമിയിൽ കരുതി വെച്ചത് ആർക്കായിത്തീരും? പ്രിയമുള്ളവരെ, മൂഢൻ എന്ന പദത്തേക്കാൾ ഉപരി, നല്ലവനും വിശ്വസ്തനുമായ ദാസ, അല്പകാര്യത്തിൽ വിശ്വസ്തനായിരിക്കും നിന്നെ അധികാരത്തിൽ ഞാൻ വിചാരകനാക്കുമെന്ന പദം കേൾക്കാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോക ജീവിതം അതിനനുസരിച്ചുള്ള ഒരു ക്രമപ്പെടുത്തൽ അനിവാര്യമാണ്. 21 ഓർപ്പിക്കുന്നു, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാവും. നമ്മുടെ സമ്പന്നത എന്തിലാണ്? ദൈവ വിഷയത്തിലാണോ? ദൈവ കാര്യത്തിലാണോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. തമ്പുരാനെ, 2021 ശ്രേഷ്ഠതയിൽ ഞങ്ങൾ ഇത്രത്തോളം നടത്തി. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ ഇത്രയൊക്കെ ആക്കി വെച്ചു. എൻ്റെ എങ്കിൽ എൻ്റെ വിഷയം എന്തിനെപ്പറ്റിയാണ്? ദൈവ വിഷയങ്ങളാണോ?
അതോ ഈ ഭൗതികമായ വിഷയങ്ങളാണെങ്കിൽ എന്നെ തീർച്ചയായിട്ടും ദൈവം വിളിക്കുന്ന പദം മൂഢൻ എന്ന് മാത്രമായിരിക്കും. അത് മറ്റി നല്ലവനും വിശ്വസ്തനും എന്ന പദം കേൾക്കണമെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ല തലന്ത് പോലെ തിരിച്ചേൽപ്പിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഏവരുമേ, തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും തന്ന ഓരോ നിമിഷവും ദൈവം തന്ന ദാനമാണ്. അവിടെയെങ്കിൽ അത് ദൈവ വിഷയത്തിൽ സമ്പന്നനാകണം. നീ ഭൗതികതയിൽ സമ്പന്നനാകുന്നുവെങ്കിൽ തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് മൂഢൻ എന്ന പദമാണ്. ഈ മനുഷ്യൻ വേറിട്ട ഒരനുഭവം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. ഈ ഭൗതികയുടെ നടുവിൽ നീ നടന്നു പോകുന്നുവെങ്കിൽ നിനക്ക് നഷ്ടമായി പോകുന്നത് നിൻ്റെ ദൈവത്തെയാണ്, നിനക്ക് നഷ്ടമായി പോകുന്ന നിൻ്റെ സഹോദരനെയാണ്, നിനക്ക് നഷ്ടമായി പോകുന്നത് ഈ ലോക ജീവിതത്തിൻ്റെ ജീവിതത്തെയാണ്. നാലാമത് വരുവാനുള്ള ലോകത്ത് നിനക്കൊരു ഒരുക്കമില്ലാതെ പോകുമ്പോൾ നിത്യ അഗ്നിയിലേക്ക് നീ വീഴപ്പെടും. അവിടെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകും. ഇങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഒരുങ്ങുവാനുള്ള ഒരു നിമിഷമായി നമ്മുടെ ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ നമുക്ക് തരുന്ന ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്ന അനുഭവങ്ങളിൽ ഒരു നിമിഷം തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ മധ്യാനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോട് തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് തമ്പുരാനെ, ദൈവ വിഷയത്തിൽ സമ്പന്നമാകുന്ന ഒരു ജീവിതാനുഭവം ഞങ്ങൾക്ക് നൽകണമേ. സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തേക്കാൾ, സഹോദരനെ മറന്നുള്ള ജീവിതത്തേക്കാൾ, ഈ ലോക ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തേക്കാൾ വരുവാനുള്ള ലോകത്തിലേക്കുള്ള നോക്കി പാർക്കുന്ന അനുഭവം അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. തമ്പുരാനെ, ഓരോ നിമിഷവും നീ തരുന്ന ദാനവും ദൈവകൃപയും ഒന്നു മാത്രമാണ്. മഹിമപ്പെടുവാനോ പുകഴപ്പെടുവാനോ ഒന്നുമില്ല. നിന്നിൽ ആശ്രയിച്ച് നിന്നെ മുറുകെ പിടിച്ച് ജീവിപ്പാനോട് സഹായിക്കണമേ. മൂഢൻ എന്ന പദത്തേക്കാൾ നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്ന സ്വർഗീയ ശബ്ദം കേൾപ്പാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകമൊക്കെ വലിയ പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ മഹാവൈദ്യനായ നീ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ശാശ്വതമായ സമാധാനവും ശാശ്വതമായ സൗഖ്യവും ഈ ലോകത്തെങ്ങും ഉണ്ടാകുവാനും ഒന്നിച്ച് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ആ ഇടങ്ങളിലൊക്കെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഈ തരവചനത്തെ കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തെ നയിക്കുന്ന അവരെ അനുഗ്രഹിക്കണമേ. പ്രത്യേക ഭദ്രാസന സുവിശേഷ സംഘത്തെയും ഭദ്രാസനത്തെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളും കൃപകളും കൊണ്ടും വാഴുകളും കൊണ്ടും നിറയ്ക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുറവുള്ളതും ബലഹീനമായ പ്രാർത്ഥനകളെ കേട്ടുത്തരമറിയണമേ. ആയത് നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. എൻ്റെ അനുഗ്രഹ ഈ പ്രസംഗം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇതിന് ഒരവസരം നൽകിയ അഭിയന്യ തിരുമേനിയോടും ഭദ്രാസന സെക്രട്ടറി അച്ഛനോടും ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടർ ഗുരുതുല്യനായി സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കൊക്കാപ്പറമ്പിലച്ഛൻ, പ്രിയപ്പെട്ട ജീവിസാറ്, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്ക ദൈവം തമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘം ഡയറക്ടർ പന്നിനായ തോമസ് കൊക്കാപ്പറമ്പിലച്ഛൻ, ഇന്നത്തെ ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പന്നിനായ ജാൾസൺ പി ജോർജച്ചൻ, ലോകമെമ്പാടും ഇരുന്ന് ഈ ധ്യാനയോഗത്തിൽ പങ്കാളികളാകുന്ന വിശ്വാസ സമൂഹമേ, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ദൈവവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തുന്ന സർവേശ്വരനായ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കട്ടെ. ജൂലൈ
2020 ജൂലൈ 22-ാം തീയതിയാണ് ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജീവമന്ന എന്ന പേരിൽ ഈ ഓൺലൈൻ ധ്യാനയോഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സഹായമത്ര പോലിത്ത അഭിമന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി അനുഗ്രഹിച്ച് ആശീർവദിച്ച ഈ ധ്യാനയോഗം 7 മാസങ്ങൾക്ക് ശേഷവും വളരെ ഭംഗിയായി മുടക്കം കൂടാതെ സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം സർവേശ്വനായ ദൈവം നമുക്ക് ഇടയാക്കി എന്നത് ഓർത്ത് സർവേശ്വരൻ്റെ മുമ്പിൽ നമുക്ക് തലയണ വണങ്ങാം. അഭിവന്ദനായ തിരുമേനിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ആശീർവാദവും ഉപദേശങ്ങളുമാണ് ഈ ധ്യാനയോഗം സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് നൽകിയ കരുത്ത്. യഥാസമയം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സഹായമത്ര പുലിത്ത അഭിവന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനിയുള്ള നന്ദി അഭിവന്ദനായ തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുമേനിയോടൊപ്പം ചേർന്ന് ഈ ധ്യാനയോഗം വളരെ ഭംഗിയായി സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന ഭദ്രാസന സെക്രട്ടറി അഭിവന്ദനായ മാത്യു ഏബ്രഹാം കാരക്കലച്ചറിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വന്ദനായ തോമസ് കോക്ക പറമ്പലച്ചനാണ്. ദീർഘകാലത്തെ വൈദിക സേവനവും ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആർജിച്ച അനുഭവ പരിജ്ഞാനവും ഒക്കെ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. അച്ഛനാണ് ഓരോ ധ്യാനയോഗത്തിലും ധ്യാനപ്രസംഗം നടത്തുന്ന വ്യക്തികളെ, ബഹുമാനരായ വ്യക്തികളെ കണ്ടെത്തുകയും അവരെ ക്ഷണിക്കുകയും യഥാസമയം ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ മുടക്കം കൂടാതെ ഈ ധ്യാനവും സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുന്ന വന്ദനായ തോമസ് കൊക്ക പറമ്പിലച്ചനുള്ള നന്ദി ഏവരുടെയും പേരിൽ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ധ്യാന പ്രസംഗം നടത്തിയ വന്ദനായ ജാൾസൺ പി ജോർജൻ. ഈ ധ്യാനവും സംഘടിപ്പിക്കുന്ന ചെങ്ങന്നൂർ ബഥേൽ അരമനപ്പള്ളിയുടെ വികാരിയും പുത്തനൂർ സെൻ്റ് ഏലിയാസ് ഓർത്തഡോക്സ് ഇടവകയുടെ അംഗവും കൂടെയാണ് വന്ദനായ ജാൾസൺ പി ജോർജൻ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന വന്ദനായ അച്ഛൻ ഇക്കഴിഞ്ഞ കോവിഡ് കാലത്തും അതിനെ തുടർന്ന് വന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ യുവജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിനും അതോടൊപ്പം തന്നെ സമീപ സ്ഥലങ്ങളിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിലൊക്കെ അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തമായ നേതൃത്വം നൽകിയിട്ടുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ അതൊക്കെ അച്ഛൻ്റെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാന അംഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. ഇന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ മൂഢ എന്നുള്ള വിളി കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവവിഷയത്തിൽ സമ്പന്നരാകണം എന്നുള്ള വലിയ ആഹ്വാനം
നമുക്ക് നൽകിയ വന്ദിനായ ജാൾസൺ ബി ജോർജിനുള്ള നന്ദി സുവിശേഷ സംഘത്തിൻ്റെ പേരിൽ അറിയിക്കട്ടെ. ഈ ധ്യാന യോഗത്തിൽ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ സഹായിക്കുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഫിലോക് സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കിലെ വന്ദിരായ വൈദ്യശ്രേഷ്ഠാണ്. ഓരോ ബഹുമാനരായ വൈദികരോടും സുവിശേഷ സംഘത്തിൻ്റെ നന്ദി അറിയിക്കട്ടെ. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒന്നിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം സാഹചര്യം വിലക്കപ്പെട്ടപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിരുന്ന് ലോകമെമ്പാടുമിരുന്ന് ഈ ധ്യാനയോഗത്തിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ മീഡിയ വിങ്ങായ ബെഥേൽ ക്രിയേഷൻസാണ്. അതിന് നേതൃത്വം നൽകുന്ന വന്ദനായ റിനി അച്ഛനോട് ചേർന്ന് ബഹുമാനരായ ഒബിനച്ഛനും ജാൾസൺ പോൾസൺ ജോൺ ഷെമ്മാശനും അവരോടൊപ്പം ചേർന്ന് ഒരു കൂട്ടം യുവജനങ്ങളുമാണ് ഇപ്രകാരം ഓൺലൈനായി ഈ ധ്യാനയോഗം ക്രമീകരിക്കുന്നതിനോട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നത്. ഈ ബഹുമാനരായ വൈദികരോടും ഷെമ്മാശനോടും മറ്റെല്ലാ ബഹുമാന്യ വ്യക്തികളോടും ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിനുള്ള നന്ദി അറിയിക്കട്ടെ. ഈ സുവിശേഷ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന ജോയിൻ്റ് സെക്രട്ടറി ഡോക്ടർ ബിൻസി റജി, മറ്റ് സുവിശേഷ പ്രസ്ഥാന അംഗങ്ങൾ, ആധ്യാത്മിക സംഘടന ഭാരവാഹികൾ ഏവരോടുള്ള നന്ദി അറിയിക്കട്ടെ. ജൂലൈ മാസം ആരംഭിച്ച ഈ ധ്യാനയോഗത്തിൽ മുടക്കം കൂടാതെ പങ്കെടുത്തുകൊണ്ട് ഈ ധ്യാനയോഗം ഏറ്റവും അനുഗ്രഹപ്രദമാക്കുന്ന വിശ്വാസി സമൂഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കേൾക്കണേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധാവേ നിനക്ക് സ്തുതി, പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി പറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾ കരയണമേ, ഇടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഞങ്ങളെ രക്ഷ കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും
നീ നിനക്കുള്ളതാകുന്നു. അമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനിയാവുന്നു. നിന്റെ ഫലമായ കർത്താവ് യേശുശയാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കർത്താവേ ബ്രാൻഡിയമേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം ബ്രാൻഡ് വീക്ഷിച്ചു കൊള്ളണമേ. അമീൻ. ബറക്കുമോർ പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും വരുതേ. ദൈവമാതാവ് വിശുദ്ധകന്യ മറിയാമിനെ പ്രതിയും നിബിയന്മാരെ പ്രതിയും ശ്ലീഹന്മാരെ പ്രതിയും സഹദേന്മാരെ പ്രതിയും സർവശിഷ്യകളെയും ഞങ്ങളിൽ നിന്ന് നീ നിരോധിച്ച് നീക്കണമേ. കർത്താവേ, കഠിന രോഗത്തിൽ ഞങ്ങളെ നീക്കപ്പെടുത്തരുതേ. നിന്റെ കരുണയാ കരുണയുള്ള ദൈവമാകുന്നതെന്ന് കൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ക്രോധത്തിൻ്റെയും ശിക്ഷയുടെയും കാലത്ത് ഞങ്ങളുടെ നേരെ നിൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളയരുതേ. ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങളേറ്റു പറയുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, കരുണയോടല്ലാതെ കോപത്തോടെ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ. രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ നമസ്കാരങ്ങൾക്കും അപേക്ഷകൾക്കും നിന്റെ കരുണയുടെ വാതിൽ തുറന്നു തരണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ളതിൻ്റെ ആയുധമാവുന്ന ശ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ലയിടയനായ കർത്താവേ, ഞങ്ങളുടെ അവലാതിഥി കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാനെ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകേണ്ടോ? നിന്നെ അല്ലാതെ ആരെ ഞങ്ങൾ വന്ദിക്കേണ്ടോ? അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും വന്ദിപ്പാനും നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ട് ഞങ്ങളെ വാഴ്ത്തണമേ. തിരുവള്ളം കൊണ്ടില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവള്ളക്കേട് കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ചു കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ശിക്ഷതയെ ഞങ്ങളിൽ നിന്ന് വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തപ്പെടുത്തണമേ. നിന്നെ ഞങ്ങൾ കോപിച്ചുവെങ്കിലും നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരും നരണമേ. നിന്റെ വിശുദ്ധ സ്ലീപായാൽ രക്ഷിക്കണമേ. കരുണിവാനും ദീർഘക്ഷമയുള്ളവനുമായ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ നീ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനത്തെക്കുറിച്ച് മനസ്സലിയണമേ. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും മരണം വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലിൻ്റെയും വിലാപവും കേൾക്കപ്പെടുന്നു. കർത്താവേ, നിന്റെ തിരക്കായി നീട്ട് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീ അല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തത് കൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളെല്ലാവരെയും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശ്രൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ആമീൻ. നിൻമാതാവ് ശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ്റെ മുഴുവൻ ജീവന രക്ഷയുമേകാനാഗതനായി വിമലദ ശുചിയെന്നിവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാമറിയാമീന്നും ഭേദമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശിഹ നിജമൃതിയാലിവർ തൻ മൃതിയെ മെതിച്ചു നിഹനീച്ചോനെ അപരിപാവനത്രത്വൈക സ്വപിതാവോടൊപ്പം ജീവനഴും ഋക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം. സ്വർഗ
സ്വർഗസ്ഥപിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ലോകരക്ഷിതാവായ ദൈവോത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ പരിശുദ്ധ റൂഹായാം ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഏക പരിശുദ്ധാത്രിത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധന്മാരായ 12 അപ്പോസ്തോലന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സഹദേവന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധനായ മാർ തോമസ് ലീഹാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധനായ പരിപ്രമാർ ഗ്രിഗോറിയോസ് തിരുവേദി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാളിതുവരെയും ദൈവത്തെ പ്രീതിപ്പെടുത്തിയ സകല പരിശുദ്ധന്മാരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബാർക്കുമോർ പരമകാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ മധ്യാഹ്നത്തിൻ്റെ നല്ല നിമിഷത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. തമ്പുരാനെ, തിരുവചന കേൾവിയുടെ ഭാഗവാക്കായി തീരുവാൻ ഞങ്ങളെയൊക്കെ ഒരുക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾ വിളക്കും, ഊടുകഴുക പ്രകാശമാകുന്ന തിരുവചനം ഞങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ തമ്പുരാനെ, ഈ ലോക ജീവിതാനുഭവങ്ങളിൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഈ ലോകത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കോവിഡ് തൻ്റെതായ പ്രതികൂലതകളിൽ ലോകം കടന്നു പോകുമ്പോൾ ദൈവമേ, പ്രതിസന്ധികളെയൊക്കെ അതിജീവിപ്പാൻ ഞങ്ങളെ എവിടെ നിന്ന് ഇടയാക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ദൈവമേ, സൗഖ്യവും സമാധാനവും നീ എവിടെ നിന്ന് കൊടുക്കണമേ. തമ്പുരാനെ, രോഗികൾക്ക് മഹാവൈദ്യൻ അവിടെ നിന്നാകുന്നുവല്ലോ. അവിടുത്തെ തൊട്ടവരും അനേക മക്കൾ സൗഖ്യമാക്കിയതുപോലെ എല്ലാ മക്കളും സൗഖ്യത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ തമ്പുരാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ആരോരും ആശ്രയമില്ലാതെ ആശുപത്രിയുടെ ഉള്ളറകളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ ഉള്ളകളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും സമാധാനവും സൗഖ്യവും ദൈവമേ നീ എവിടെ നൽകണമേ. ബലം ക്ഷയിക്കുമ്പോൾ താങ്ങായി തണലായി നീ എവിടെ നിന്ന് കൂടെ ഇരിക്കണമേ. നിരാശയ്ക്കപ്പുറമായി പ്രത്യാശയുടെ അനുഭവത്തിൽ നിന്നെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ എല്ലാ മക്കളെയും അവിടെ നിന്ന് സഹായിക്കണമേ. തമ്പുരാനെ, ഞങ്ങളുടെ സഭയെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളുടെ സമൂഹങ്ങളിൽ കടന്നു പോകുമ്പോൾ ദൈവമേ, ശാശ്വതമായ സമാധാനവും ഒന്നിച്ച യോജിപ്പും നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഭാമാതാവിനെ അവിടുന്ന് ഇടയാക്കണമേ. പരിശുദ്ധ ബാവാതിരുമനസ്സിനെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശക്തിയും ബലവും നീ അവിടുന്ന് കൊടുക്കണമേ. ആയുസ് ആരോഗ്യവും ബലവും നീ അവിടുന്ന് കൊടുക്കണമേ. എല്ലാ തിരുമേനിമാരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനം എത്ര പോലത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തെ നയിക്കുവാനുള്ള ശക്തിയും കൃപയും നീ അവിടുന്ന് നൽകണമേ. ഭദ്രാസനത്തെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവരൊക്കെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കണമേ. മുന്തിരിത്തോപ്പിലെ നല്ല വേലക്കാലായി തീരുവാൻ എൻ്റെ തമ്പുരാനോട് സഹായിക്കണമേ. ഭദ്രാസന സുവിശേഷ സംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ സംഘത്തിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും എൻ്റെ ചുമതലക്കാരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അനേകരെ അടുപ്പിക്കുവാനുള്ള മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണവരുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെ നേടിയാക്കണമേ. ദൈവമായ കർത്താവ്, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തിൻ്റെ എല്ലാ ആധ്യാത്മിക സംഘടനകളെയും അതിൻ്റെ പ്രവർത്തകരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ ആത്മീയ ചൈതന്യത്തോടെ പ്രവർത്തിപ്പണ്ടക്കൊണ്ടോട് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഇടവകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവക ജനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിദൂരതയിലായിരിക്കും ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചാരത്തായിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, വരാവുന്ന ആപത്തിനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശക്തിക്കപ്പുറമായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ദൈവമേ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരെയും കടപ്പെട്ടിട്ടുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ ആഗ്രഹങ്ങളിലൊക്കെയും തമ്പുരാനെ നീ അവിടുന്ന് കൂടെ ഇരിക്കണമേ. പ്രത്യേകാലിൽ ഞങ്ങളുടെ തിരുവചന ശുശ്രൂഷകളിലും ഈ പ്രാർത്ഥനകളിലും പങ്കുകാരാകുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ, ശക്തിയും ബലവും നീ അവിടുന്ന് കൊടുക്കണമേ. കുടുംബജീവിതം നയിക്കുന്നവരെ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. പരസ്പരം ക്ഷമിക്കുവാനും ഭാരങ്ങളെ പങ്കുവെക്കുവാനും അവിടുത്തെ സന്നിധിയിൽ നീതിയോടെ ജീവിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ. പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായിട്ട് പോയ മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുള്ള സർവ്വതിനെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. തമ്പുരാനെ, അവിടും തന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നുമില്ല ഞങ്ങൾ തിരിച്ചറിയുന്നു. മഹിമപ്പെടുവാനോ പുകഴപ്പെടുവാനോ ഒന്നുമില്ല. ദൈവമെല്ലാം നീ തന്ന ദാനമാണെന്ന് ഉറച്ച ബോധ്യത്തോടെ ജീവിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ. തമ്പുരാനെ, തിരുസന്നിധി ഞങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ഓർക്കരുതേ, കുറ്റങ്ങളെ അവിടുന്ന് കണക്കിടരുതേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ഉത്തരം പറയണമേ. ഞങ്ങളായത് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും. സ്തുതി സ്തോത്രങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ബാർക്കുമോർ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും
പരിശുദ്ധരുഹാടെ സമന്തവും ആവാസവും ഈ തിരുവചന ശുശ്രൂഷയോടും മധ്യസ്ഥ പ്രാർത്ഥനയോടും ഞങ്ങളോട് സംബന്ധിച്ച എല്ലാവരോടും ദൂരെയും ചാരയുമായിരിക്കുന്ന എല്ലാവരോടും നിന്റെ കരുണയും കൃപയും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.